ആവർത്തന പുസ്തകം 31 അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. മോശെ ചെന്ന് ഈ വചനങ്ങളെല്ലാം ഇസ്രായേലിനെ കേൾപ്പിച്ചു. പിന്നെ അവരോട് പറഞ്ഞതെന്നാൽ, എനിക്ക് ഇപ്പോൾ 120 വയസ്സായി. ഇനി പോകുവാനും വരുവാനും എനിക്ക് കഴിവില്ല. യഹോവ എന്നോട് ഈ യോർദാൻ നീ കടക്കയില്ല എന്ന് കൽപ്പിച്ചിട്ടുമുണ്ട്. നിന്റെ ദൈവമായ യഹോവ തന്നെ നിനക്ക് മുമ്പായി കടന്നുപോകും. ഈ ജാതികളെ അവൻ നിന്റെ മുമ്പിൽ നിന്ന് നശിപ്പിക്കുകയും നീ അവരുടെ ദേശം കൈവശമാക്കുകയും ചെയ്യും. യഹോവ ചെയ്തതുപോലെ യോശുവ നിനക്ക് നായകനായി കടന്നുപോകും. താൻ സംഹരിച്ചു കളഞ്ഞ അമോര്യ രാജാക്കന്മാരായ സീഹോനോടും ഓഗിനോടും അവരുടെ ദേശത്തോടും ചെയ്തതുപോലെ യഹോവ ഇവരോടും ചെയ്യും. യഹോവ അവരെ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കും. ഞാൻ നിങ്ങളോട് ആജ്ഞാപിച്ചിട്ടുള്ള കൽപ്പനപ്രകാരമൊക്കെയും നിങ്ങൾ അവരോട് ചെയ്യണം. ബലവും ധൈര്യമുള്ളവരായിരിക്കീൻ. അവരെ പേടിക്കരുത്, ഭ്രമിക്കുകയും അരുത്. നിന്റെ ദൈവമായ യഹോവ തന്നെ നിന്നോടുകൂടെ പോരുന്നു. അവൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. പിന്നെ മോശ യോശുവയെ വിളിച്ചു എല്ലാ ഇസ്രയേലും കാണിക്കെ അവനോട് പറഞ്ഞത് എന്തെന്നാൽ, ബലവും ധൈര്യവുമുള്ളവനായിരിക്ക. യഹോവ ഈ ജനത്തിന് കൊടുക്കുമെന്ന് അവരുടെ പിതാക്കന്മാരോട് സത്യം ചെയ്ത ദേശത്തേക്ക് നീ അവരോടുകൂടെ ചെല്ലും. അതിനെ അവർക്ക് വിഭാഗിച്ചു കൊടുക്കും. യഹോവ തന്നെ നിനക്ക് മുമ്പായി നടക്കുന്നു. അവൻ നിന്നോടുകൂടെ ഇരിക്കും. നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. നീ പേടിക്കരുത്, ഭ്രമിക്കുകയും അരുത്. അനന്തരം മോശെ ഈ ന്യായപ്രമാണം എഴുതി യഹോവയുടെ നിയമപ്പെട്ടകം ചുമക്കുന്ന ലേവ്യരായ പുരോഹിതന്മാരെയും ഇസ്രയേലിന്റെ എല്ലാ മൂപ്പന്മാരെയും ഏൽപ്പിച്ചു. മോശെ അവരോട് കൽപ്പിച്ചത് എന്തെന്നാൽ, 7 സംവത്സരം കൂടുമ്പോൾ ഉള്ള വിമോചന സംവത്സരത്തിലെ കൂടാരപ്പെരുന്നാളിൽ ഇസ്രയേൽ മുഴുവനും നിന്റെ ദൈവമായ യഹോവയുടെ സന്നിധിയിൽ അവൻ തിരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് വരുമ്പോൾ ഈ ന്യായപ്രമാണം എല്ലാ ഇസ്രയേലരും കേൾക്കെ അവരുടെ മുൻപാകെ വായിക്കണം. പുരുഷന്മാരും സ്ത്രീകളും കുട്ടികളും നിന്റെ പട്ടണത്തിലുള്ള പരദേശിയും കേട്ട് പഠിച്ച് നിങ്ങളുടെ ദൈവമായ യഹോവയെ ഭയപ്പെട്ടു ഈ ന്യായപ്രമാണത്തിലെ വചനങ്ങളൊക്കെയും പ്രമാണിച്ച് നടക്കേണ്ടതിനും അവയെ അറിഞ്ഞിട്ടില്ലാത്ത അവരുടെ മക്കൾ കേൾക്കേണ്ടതിനും നിങ്ങൾ യോർദാൻ കടന്ന് കൈവശമാക്കുവാൻ ചെല്ലുന്ന ദേശത്ത് നിങ്ങളുടെ ആയുഷ്കാലമൊക്കെയും നിങ്ങളുടെ ദൈവമായ യഹോവയെ ഭയപ്പെടുവാൻ പഠിക്കേണ്ടതിനും ജനത്തെ വിളിച്ചുകൂട്ടണം. അനന്തരം യഹോവ മോശയോട്, നീ മരിപ്പാനുള്ള സമയം അടുത്തിരിക്കുന്നു. ഞാൻ യോശുവയ്ക്ക് കൽപ്പന കൊടുക്കേണ്ടതിനും അവനെ വിളിച്ച് നിങ്ങൾ സമാഗമന കൂടാരത്തിങ്കൽ വന്നു നിൽപ്പീൻ എന്ന് കൽപ്പിച്ചു. അങ്ങനെ മോശയും യോശുവയും ചെന്ന് സമാഗമന കൂടാരത്തിങ്കൽ നിന്നു. അപ്പോൾ യഹോവ മേഘസ്തംഭത്തിൽ കൂടാരത്തിങ്കൽ പ്രത്യക്ഷനായി. മേഘസ്തംഭം കൂടാരവാതിലിനു മീരെ നിന്നു. യഹോവ മോശയോട് അരുളി ചെയ്തത് എന്തെന്നാൽ, നീ നിന്റെ പിതാക്കന്മാരെ പോലെ നിദ്ര പ്രാപിക്കും. എന്നാൽ ഈ ജനം പാർപ്പാൻ ചെല്ലുന്ന ദേശത്തിലെ നിവാസികളുടെ അന്യദൈവങ്ങളെ പിഞ്ചെന്ന് പരസംഗം ചെയ്യുകയും എന്നെ ഉപേക്ഷിച്ച് ഞാൻ അവരോട് ചെയ്തിട്ടുള്ള എന്റെ നിയമം ലംഘിക്കുകയും ചെയ്യും. എന്റെ കോപം അവരുടെ നേരെ ജ്വലിച്ചിട്ട് ഞാൻ അവരെ ഉപേക്ഷിക്കുകയും എന്റെ മുഖം അവർക്ക് മറയ്ക്കുകയും ചെയ്യും. അവർ നാശത്തിനിരയായിത്തീരും. അനേകം അനർത്ഥങ്ങളും കഷ്ടങ്ങളും അവർക്ക് ഭവിക്കും. നമ്മുടെ ദൈവം നമ്മുടെ ഇടയിൽ ഇല്ലായ കൊണ്ടല്ലയോ ഈ അനർത്ഥങ്ങൾ നമുക്ക് ഭവിച്ചത് എന്ന് അവർ അന്ന് പറയും. എങ്കിലും അവർ അന്യദൈവങ്ങളുടെ അടുക്കലേക്ക് തിരിഞ്ഞു ചെയ്തിട്ടുള്ള സകല ദോഷ നിമിത്തം ഞാൻ അന്ന് എന്റെ മുഖം മറച്ചു കളയും. ആകയാൽ ഈ പാട്ട് എഴുതി ഇസ്രയേൽ മക്കളെ പഠിപ്പിക്കുക. ഇസ്രയേൽ മക്കളുടെ നേരെ ഈ പാട്ട് എനിക്ക് സാക്ഷിയായിരിക്കേണ്ടതിനും അത് അവർക്ക് വായ്പാഠമാക്കി കൊടുക്കുക. ഞാൻ അവരുടെ പിതാക്കന്മാരോട് സത്യം ചെയ്തതായി പാലും തേനൊഴുകുന്ന ദേശത്തോടെ എത്തിച്ച ശേഷം അവർ തിന്ന് തൃപ്തരായി തടിച്ചിരിക്കുമ്പോൾ അന്യദൈവങ്ങളുടെ അടുക്കിലേക്ക് തിരിഞ്ഞു അവയെ സേവിക്കുകയും എന്റെ നിയമം ലംഘിച്ചു എന്നെ കോപിപ്പിക്കുകയും ചെയ്യും. എന്നാൽ അനേകം അനർത്ഥങ്ങളും കഷ്ടങ്ങളും അവർക്ക് ഭവിക്കുമ്പോൾ അവരുടെ സന്തതിയുടെ വായിൽ നിന്ന് മറന്നുപോകാത്ത ഈ പാട്ട് അവരുടെ നേരെ സാക്ഷ്യം പറയും. ഞാൻ സത്യം ചെയ്ത ദേശത്ത് അവരെ എത്തിക്കും മുമ്പ് ഇന്ന് തന്നെ അവർക്കുള്ള നിരൂപണങ്ങളെ ഞാൻ അറിയുന്നു. ആകയാൽ മോശെ അന്ന് തന്നെ ഈ പാട്ട് എഴുതി ഇസ്രായേൽ മക്കളെ പഠിപ്പിച്ചു. പിന്നെ അവൻ നൂന്റെ മകനായ യോശുവയോട്, ബലവും ധൈര്യവുമുള്ളവനായിരിക്കുക. ഞാൻ ഇസ്രായേൽ മക്കളോട് സത്യം ചെയ്ത ദേശത്ത് നീ അവരെ എത്തിക്കും. ഞാൻ നിന്നോടുകൂടെ ഇരിക്കും എന്ന് അരുളി ചെയ്തു. മോശെ ഈ ന്യായപ്രമാണത്തിലെ വചനങ്ങൾ മുഴുവനും ഒരു പുസ്തകത്തിൽ എഴുതി തീർന്നപ്പോൾ യഹോവയുടെ നിയമപ്പെട്ടകൻ ചുമക്കുന്ന ലേവ്യരോട് കൽപ്പിച്ചത് എന്തെന്നാൽ,
ഈ ന്യായ പ്രമാണ പുസ്തകം എടുത്ത് നിങ്ങളുടെ ദൈവമായ യഹോവയുടെ നിയമപ്പെട്ടകത്തിനരികെ വെപ്പീൻ. അവിടെ അത് നിന്റെ നേരെ സാക്ഷിയായിരിക്കും. നിന്റെ മത്സര സ്വഭാവവും ദുശാഠ്യവും എനിക്കറിയാം. ഇതാ, ഇന്ന് ഞാൻ നിങ്ങളോടുകൂടെ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ യഹോവയോട് മത്സരികളായിരിക്കുന്നുവല്ലോ. എന്റെ മരണശേഷം എത്രയധികം നിങ്ങളുടെ ഗോത്രങ്ങളുടെ എല്ലാ മൂപ്പന്മാരെയും പ്രമാണികളെയും എന്റെ അടുക്കൽ വിളിച്ചുകൂട്ടുവീൻ. എന്നാൽ ഞാൻ ഈ വചനങ്ങൾ അവരെ പറഞ്ഞു കേൾപ്പിച്ചു അവരുടെ നേരെ ആകാശത്തെയും ഭൂമിയെയും സാക്ഷിവെക്കും. എന്റെ മരണശേഷം നിങ്ങൾ വഷളത്വം പ്രവർത്തിക്കുമെന്നും ഞാൻ നിങ്ങളോട് ആജ്ഞാപിച്ചിട്ടുള്ള വഴി വിട്ടുമാറിക്കളയുമെന്നും എനിക്ക് അറിയാം. അങ്ങനെ നിങ്ങൾ യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്ത് നിങ്ങളുടെ പ്രവൃത്തികളാൽ അവനെ കോപിപ്പിക്കുന്നതുകൊണ്ട് ഭാവി കാലത്ത് നിങ്ങൾക്ക് അനർത്ഥം ഭാവിക്കും. അങ്ങനെ മോശ ഇസ്രയേലിന്റെ സർവ്വസഭയെയും ഈ പാട്ടിന്റെ വാചനങ്ങളൊക്കെയും ചൊല്ലിക്കേൾപ്പിച്ചു.